ബഡ്ജറ്റിൽ കേരളത്തിന് ഒന്നും തന്നെയില്ല നമുക്ക് ഇരുപത് ലോക്സഭാ എം പിമാരും ഒമ്പത് രാജ്യസഭാ എം പിമാരുമാണ് ഉള്ളത് അവരെ കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട കോൺഗ്രസിന്റെ കരുത്തനായ കെ സി വേണുഗോപാലും കേന്ദ്രമന്ത്രി വി മുരളീധരനുമുണ്ട് ശശി തരൂർ കേരളത്തിന്റെ തലസ്ഥാനത്ത് നിന്നുള്ള എംപിയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആകട്ടെ നമ്മുടെ വയനാട്ടിൽ നിന്നുള്ള എംപിയും അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന്റെ ഏതെങ്കിലും ആവശ്യം ഇവർ ആരെങ്കിലും ധനകാര്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു ഉത്തരം പറയേണ്ടത് കേരളത്തിലെ ജനങ്ങളോടാണ് അവർ അത് അർഹിക്കുന്നു ശബരി റെയിൽപാത എയിംസ് വന്ദേ ഭാരത് എക്സ്പ്രസ് പുലലൂർ ചെങ്കോട്ട റെയിൽപാത ഇരട്ടിപ്പിക്കൽ കൊല്ലം തിരുമംഗലം കൂടാതെ എം സി റോഡ് ദേശീയപാതകളുടെ നാലുവരിയാക്കാനുള്ള പ്രവർത്തനം ഇങ്ങനെ പോകുന്നു കേരളത്തിന്റെ നിരവധി ആവശ്യങ്ങൾ ഇതിൽ ഒന്ന് ഉന്നയിക്കപ്പെട്ടോ ഒന്നോർക്കുക ജനങ്ങളാണ് നിങ്ങളെ ഡൽഹിയിലേക്ക് അയച്ചത് ജനങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾ ശമ്പളവും ആനുകൂല്യവുമായി വാങ്ങുന്നതും നിങ്ങളുടെ വിധേയത്വം ജനങ്ങളോടാണ് എന്നത് മറക്കാൻ പാടില്ല ബജറ്റ് നിരാശാജനകമാണ് എന്ന് കേരളത്തിലെ എം പിമാർ പറഞ്ഞതായി ചാനലുകളിൽ കാണുന്നു എന്തുകൊണ്ട് നിരാശാജനകമായി എന്നതുകൂടി നിങ്ങൾ ജനങ്ങളോട് പറയണം അത് പത്ര ദൃശ്യമാധ്യമങ്ങളോട് നിങ്ങൾ പരസ്യമായി തന്നെ വെളിപ്പെടുത്തുകയും വേണം നിങ്ങളുടെ ആവശ്യങ്ങൾ ധനമന്ത്രി അപ്പാടെ തള്ളിക്കളയുകയായിരുന്നു പതിവ് പോലെ കേന്ദ്രത്തെ പഴിചാരി എന്തെങ്കിലുമൊക്കെ ചാനലുകാരോടും പത്രക്കാരോടും വീമ്പെളുക്കാമെന്ന് കരുതണ്ട പ്രവർത്തിക്കുക പ്രവർത്തിച്ചു കാണിക്കുക